ചന്തയിലെ മത്സ്യ ബുദ്ധിയോട് കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ എന്റെ പൊന്ന സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി തങ്ങനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലെ സുഖം തേടി അലയുന്ന, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, അള്ള തന്ന പണം കൊണ്ട് സ്വന്തമായി സ്വാർത്ഥതയോടെ നിന്ന സമൂഹം, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, കോഴിക്കോട് ജില്ലയിലെ സാനിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരാ സാലിഹ എന്നറിയോ? ആരാ സാലിഹ എന്നറിയോ? രണ്ട് റമദാനുകൾക്ക് മുമ്പ് ഒരു 17 or 27 രാവില് അന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചതാ, കോഴിക്കോട് ജില്ലയിലെ സാലിഹ എന്ന് പറയുന്ന 11 വയസ്സുകാരെ, അവളുടെ അനിയത്തി 7 വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണ് വാപ്പ മരണപ്പെട്ടു പോയി. ഉമ്മ ഏതെങ്കിലും വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്തിട്ടാ അവരുടെ ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ കാസർഗോഡ് പ്രിയപ്പെട്ട പെങ്ങളെ, അവസാനമാ പാവപ്പെട്ട സാലിഹയുടെ ഉമ്മ കുറെ നാളുകളായി പനി ബാധിച്ചിട്ട് ഹോസ്പിറ്റലിലായി 10-15 ദിവസം പകർച്ചപ്പനി ബാധിച്ചു കിടക്കുമ്പോ ഉമ്മ ജോലിക്ക് പോകുന്നില്ല 15 ദിവസങ്ങളായി. ആ പൊന്നു മക്കൾക്ക് തിന്നാൻ ഒരു നേരത്തെ ഭക്ഷണമില്ല, അവർക്ക് ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, ഉമ്മക്ക് ഒരു നേരത്തെ ആറ് കൊടുക്കാൻ പോലും സുമയ്യ എന്ന 11 വയസ്സുകാരിയുടെ കയ്യിലില്ല. റമദാൻ 27-ന്റെ അന്ന്, എല്ലാവരും സദക്ക കൊടുക്കുന്നതിന്റെ അന്ന്, റമദാൻ മാസത്തില് പൊരുവയിലേറ്റ് പടിമുറ്റത്ത് കാത്തു കിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ നേര് 10 രൂപ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്ന സമുദായം ആക്രോശിക്കുന്ന ദിവസം, സഹോദരങ്ങളെ, ദിവസങ്ങളായി സാലിഹയും സുമയ്യയും ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ സ്കൂളിലോട്ട് പോകാൻ, സ്കൂൾ ഭാഗം തൂക്കി പോകുമ്പോ സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ നടന്നു പോകണം. നടക്കുന്നതിനിടയിൽ സുമയ്യ എന്ന 7 വയസ്സുകാരി പറഞ്ഞു, ഇത്താത്തയോട്, സാലിഹയോട്, ഇത്താ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്റെ കാല് തളരുകയാണ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒന്ന് കേക്ക് സഹോദരങ്ങളെ, കരയുന്ന കൽവ് കാണാൻ കഴിയുന്നവരോട്, കണ്ണുനീരിന് നിറ വ്യത്യാസമില്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരോട് ഉത്തമ സമുദായത്തിന്റെ കഥയാണ് പറയുന്നത്. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ചെലവുള്ള വീട് ആരുടെ എന്നറിയോ? എറണാകുളം ജില്ലയിലെ 40 കോടി രൂപ ചെലവടിച്ചിട്ട് വീടാരുടേടാ? അത് നമ്മുടെ സ്വന്തം സമുദായത്തിന്റെ അക്കൗണ്ടിന്റെ പേരിലല്ലയോ? ലോകത്ത് നമ്മുടെ സമുദായ ആർഭാടത്തിന്റെ പുറകെ കുതിച്ചു പോകുമ്പോ, കോടികൾ കയ്യിലിട്ട് പകിട കളിക്കുമ്പോ, 7 വയസ്സുകാരി സാലിഹ കയ്യിൽ പിടിച്ചിട്ട് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ, ദിവസങ്ങളായി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ പാവപ്പെട്ട സാലിഹ എന്ന് പറയുന്ന സുമയ്യ എന്ന അനിയത്തിയുടെ കരച്ചിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാറ് അനിയത്തിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലോട്ട് നടക്കുകയാ. പൊന്നു സഹോദരാ, നമുക്കത് ചിന്തിച്ചാല് മനസ്സിലാവില്ല. രാവിലെ 7 മണിയാകുമ്പോ ബൂസ്റ്റ് കൊടുത്ത്, കോംപ്ലാനം കൊടുത്ത്, യൂണിഫോമും കൊടുത്ത്, കുടിക്കാനുള്ള കടിക്കാനുള്ള പോഷകാഹാരം പാത്രത്തിലടച്ച്, കയ്യില് സ്വർണ്ണ വളയുമിട്ട്, ആ പറഞ്ഞ വളയുമിട്ട് സ്കൂൾ ബസ്സിന് 1 മാസം 5,000 രൂപ ഫീസും കൊടുത്ത് നമ്മുടെ മക്കൾ AC റൂമിൽ നിന്നിറങ്ങി കോൺവെന്റ് ഉള്ളിലോട്ട് പോകുമ്പോ നമുക്കതിന്റെ കട്ടപ്പാടറിയില്ല. സുമയ്യ കരയുകയാണ്, 7 വയസ്സുകാരി പൊന്നുമോൾ സ്കൂളിലോട്ട് പോകുന്ന വഴി കടിക്കാടില്ലാതെ വിശന്നിട്ട്, അങ്ങനെ വിശന്ന് വരയുമ്പോ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറിയ ഒരു മരം കണ്ടു, ആ മരത്തിൽ ഒരു ചെറിയ പടം കണ്ടു. സുമയ്യ പൊട്ടിക്കളയാൻ തുടങ്ങി, താത്ത ആ പടമെങ്കിലും എനിക്ക് വിശക്കുന്നു. 7 വയസ്സുകാരി ശാഠ്യം പിടിക്കാൻ തുടങ്ങി. 11 വയസ്സുള്ള പെങ്ങൾ എന്താ ചെയ്യുക? അടുത്തിരുന്ന ഒരു കമ്പെടുത്തിട്ട് 2 പഴം അടിച്ച് താഴെയിട്ടു. ഒരെണ്ണം പൊട്ടിച്ചു നോക്കിയപ്പോ അകത്ത് നല്ല മഞ്ഞ നിറമാണ്. അത് പൊട്ടിച്ചു രണ്ട് പൊന്നു പെങ്ങളുടെ, പൊന്നു സഹോദരിയുടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിശന്ന് വലച്ച പെണ്ണന്റെ കൂടപ്പുറത്തിന്റെ വായിലോട്ടൊടിച്ചു കൊടുത്തു. ആർത്തിയോട് ഇളാമ്പര് മഴ കണ്ട സന്തോഷത്തോടെ കുടിച്ചിറക്കുമ്പോ സാലികയും ഒരെണ്ണം പൊട്ടിച്ചു കൊടുത്തു. ഒരൽപനേരം കഴിഞ്ഞപ്പോ 7 വയസ്സുകാരിയുടെ വായിലൂടെ നുരയും പറയും പറയാൻ തുടങ്ങി. സഹോദരങ്ങളെ, പെടഞ്ഞ് സുമയ്യ തളർന്ന് താഴെ വീടുമ്പോ സാലികയും തളർന്നുപോയി. ആളുകൾ ഓടിക്കോടി താങ്ങിയുടെ ആംബുലൻസിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോ ആ പാവപ്പെട്ട സുമയ്യ അറിഞ്ഞില്ല, അട്ടിക്കൊടുത്ത സാലിക അറിഞ്ഞില്ല. ആ വിശപ്പ് കണ്ടപ്പോൾ തല്ലി താഴെയിട്ട കായ വിശക്കായായിരുന്നു. എന്ത് വിശപ്പ് വന്നപ്പോൾ തിന്നത്?
വിശപ്പ് വന്നപ്പോൾ തിന്നത് ഒരു വിശക്കായിരുന്നെന്ന് അവൾ അറിഞ്ഞില്ല. സുമയ്യെന്ന 7 വയസ്സുകാരി പെണ്ണ് മോർച്ചറിയില്, 11 വയസ്സുള്ള സാലിക ഇന്നും അതിന്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഇതാരുടെ കഥയാണെന്നറിയോ? ഇതാരുടെ കഥയാണെന്നറിയോ? ആളുകൾ, കേരളത്തിന്റെ അക്ഷര നഗരമല്ലേ കോട്ടയം നഗരം? ആ കോട്ടയം നഗരത്തിലാണ് 12 വയസ്സുള്ള ഒരു കുട്ടി അവന്റെ ഉമ്മ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പിടിച്ചു കിടക്കുന്നു. വാപ്പത്തെടുപ്പം മുതലേ തളർന്നു കിടക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം ഉമ്മാക്ക് വാരി കൊടുക്കാറില്ലാണ്. രാവിലെ ആ 12 വയസ്സുകാരനായ ബാലന് കോട്ടയം നഗരത്തിൽ ഒരുമിച്ച് കൂടി 1000 കണക്കിന് ആളുകളുടെ മുമ്പിൽ കൈനീട്ട് അക്ഷര നഗരം എന്ന കോട്ടയം നഗരത്തിൽ വിദ്യാഭ്യാസവും സംസ്കാരമുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും അവൻ 1 രൂപയുടെ നാണയം തൊട്ടുകൊടുത്തില്ല. അവനെ ആട്ടി ഓടിച്ചു അക്ഷര നഗരത്ത്. ആ പാവപ്പെട്ട 12 വയസ്സുകാരന് നടന്ന് നടന്ന് വിശന്ന് വിശന്ന് വിഷമിച്ച് കടിയുമ്പോ അവ തൊട്ടടുത്ത ഞാവൽ മരത്തിന്റെ മുകളിലോട്ട് കയറി ആ ഞാവൽ പഴം കടിച്ചിട്ട് വിശപ്പെടുക്കുമ്പോ റോഡിലൂടെ നടന്നു പോയ ആരോ പറഞ്ഞു താഴെ ഇറങ്ങി വന്ന അവനക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന്. കേട്ടപാടി കേൾക്കാത്തപാടി വസന്ന് വയറട്ടിയ 12 വയസ്സുകാരൻ ഞാവൽ മരത്തിൽ നിന്ന് താഴോട്ടിറങ്ങി ഒരു നേരത്തെ ഭക്ഷണം എന്ന് കേട്ട് തുള്ളിച്ചാടിയപ്പോ അവന്റെ കൈകളറിയാടെ അയഞ്ഞു പോയി. അതേപടി മരത്തിൽ നിന്ന് താഴേക്ക് വീണു. ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജില് 4ാം വാർഡില് 2 കാലുമൊടിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് 12 വയസ്സുകാരന്. സഹോദരങ്ങളെ, പടച്ചതപ്പിനോട് എന്ത് മറുപടിയാ പറയുക? ഇവിടെ ഒരു അൻസാറുകളുടെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണ്ടേ? ആരുമില്ലാത്ത സഹോദരങ്ങൾ, ആരും കണ്ണീരൊപ്പാടില്ലാത്ത സഹോദരങ്ങൾ, അവരാരും ഇല്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാർ? അവരർത്ഥഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ, സങ്കടം കേൾക്കാൻ ആരുമില്ലാത്തവണ്ട്. സങ്കടം കേട്ടാൽ ഏറ്റെടുത്തവരെ ശ്രമം ഏറ്റവും ഒരു ഉത്തമ ശ്രമമാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, അൻസാറുകൾ ഏറ്റെടുത്ത് മുഹാജിരിങ്ങള്, അത് അൻസാറിന്റെ തോന്നി, അൻസാറുകളുടെ സ്വഭാവമാണ്. സ്വന്തം ഭാര്യമാരെ തലാക്ക് തൊല്ലി മറ്റൊരാക്ക് കൊടുത്തു. 2 ഭാര്യമാരുള്ളവരെ തലാക്ക് തൊല്ലിയിട്ട് 1 ഭാര്യ മഹാദരായ സഹാബത്തിന് കൊടുത്തു. സ്വന്തം വീട്ടിലവർക്ക് ഇടപാട് കൊടുത്തു. പിന്നീട് അവർ ആരായി മാറി എന്നറിയോ? അവര് ലോകത്തിലെ ഏറ്റവും വലിയ സഹോദരങ്ങളായി മാറി. നാടും വീടും ഇല്ലാത്തവനെ 2 കൈ നീട്ടി സ്വീകരിച്ചു അൻസാറുകൾ. അല്ലാണ്ട് റസൂൽ അൻസാറുകളെ വല്ലാതെ സ്നേഹിച്ചു പോയി.